പ്രിയമുള്ള കുട്ടികളെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുമാരനാശാൻ്റെ വീണപൂവ് എന്ന കൃതിയിലെ ആദ്യ ഭാഗങ്ങൾ ചർച്ച ചെയ്തു അല്ലേ ഭൂമിയിൽ ഐശ്വര്യം അസ്ഥിരമാണെന്ന് കവി നമ്മോട് പറഞ്ഞു പൂന്താനത്തിൻ്റെ ജ്ഞാനപ്പാനയിലെ വരികൾ കൊണ്ട് നമ്മൾ അതിനെ ചേർത്ത് വെച്ചു സമാനമായ ആശയമുള്ള വരികൾ കണ്ടെത്താൻ നിങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ അവതരിപ്പിക്കുന്ന ഒരു വരി നമുക്ക് കേൾക്കാം വീണ പൂവ് എന്ന കവിതയിൽ നിന്ന് ഐശ്വര്യം ഭൂമിയിൽ സ്ഥിരമല്ല എന്ന് ആശയം വരുന്ന കാവ്യഭാഗങ്ങൾ ഞാൻ കണ്ടെത്തി ഓ എൻ വി കുറുപ്പിന്റെ ഭൂമി എന്ന കവിതയിൽ നിന്ന് ഒരു ഭാഗം പൂവിനൊരു പകൽ പൂണ്ണേന്ദുവിനൊരു രാവു ഒരു ഋഷസ്സിന് തിരുനെറ്റിയിലെ പൂവിരിയും വരെ ഒരു പുരുഷായുസ് ഒരു പിടി നീർ പോളകൾ പുലിയും വരെ എഴുത്തച്ഛൻ ആധ്യാത്മരാമായണത്തിൽ എഴുതിയത് ഇങ്ങനെയാണ് ലക്ഷ്മി യുമസ്തരയല്ലോ മനുഷ്യർക്ക് നിൽക്കുമോ യൗവന യൗവനവും പുനരധ്രുവവും സ്വപ്നസമാനം കളത്രി സുഖം അൽപമായസും നിരൂപിക്ക ലക്ഷ്മണ രാഗാദി സങ്കുലമായുള്ള സംസാരമാകെ നിരൂപിക്കൽ സ്വപ്നതുല്യം സഖ്യ അമ്മ കുഞ്ഞിനെ എന്ന പോലെ ചേർത്ത് പിടിക്കുന്നതും പൂവ് കാറ്റിൽ തൊട്ടിലാടുന്നതും ധനമർമ്മരങ്ങൾ താരാട്ടുപാടുന്നതുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തതാണല്ലേ അങ്ങനെ വളരെ സമ്പന്നമായ ഒരു ശൈശവകാലത്തിലൂടെ പൂവ് കടന്നു പോയത് നമ്മൾ കണ്ടു ശൈശവം കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ഏത് ഘട്ടമാണ് ആ ബാല്യമാണല്ലേ നിങ്ങളിപ്പോൾ ബാല്യത്തിൻ്റെ അവസാന ഘട്ടത്തിലാണ് കൗമാരത്തിലേക്ക് കടക്കുകയാണല്ലേ പൂവ് അതിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു കഴിച്ചുകൂട്ടിയത് നിങ്ങളുടെ ബാല്യകാലത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ ഓർത്തെടുക്കാനുണ്ടാവും ആ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ കളിച്ച് നടന്നു അല്ലേ കൂട്ടുകാരോടൊത്ത് വീട്ടിലെ കുഞ്ഞനുജനോടും അനുജത്തിയോടും ഒക്കെ ചേർന്ന് കളിച്ച് നിങ്ങൾ നിങ്ങളുടെ ബാല്യകാലം ഇങ്ങനെ കടന്നുപോയി ഇവിടെ പൂവിൻ്റെ ബാല്യകാലം എങ്ങനെയായിരുന്നു പൂവിന് കളിക്കൂട്ടുകാരായി ആരൊക്കെയാണ് ഉണ്ടായിരുന്നത് പൂവ് എങ്ങനെയാണ് തൻ്റെ ബാല്യം കഴിച്ചു കൂട്ടിയത് ഇതൊക്കെ അറിയാൻ നമുക്ക് അടുത്ത ശ്ലോകം ഒന്ന് കേട്ടുനോക്കാം എല്ലാവരും ശ്രദ്ധിക്കുക പാലൊത്തേഴും പുതുനിലാവിൽ അല കുളിച്ചും നീ ലീല പൂണ്ടിളയൊട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിരുന്നു നാളിൽ നാളിൽ ശ്ലോകം എല്ലാവരും കേട്ടുവല്ലോ ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കട്ടെ പൂവ് എവിടെയാണ് കുളിച്ചത് പാലത്തെഴും പുതുനിലാവിൽ അലങ്കുളിച്ചും മതിയാവോളം കുളിച്ചു എന്നതിന് നമ്മുടെ ഈ വരിയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം ഏതാണ് പാലത്തെഴും പുതുനിലാവിൽ അലങ്കുളിച്ചും അലം കുളിച്ചു അലം എന്ന വാക്കാണ് മതിയാവോളം എന്നതിന് പകരമായി ഉപയോഗിച്ചിരിക്കുന്നത് പാലുപോലെ തെളിമയുള്ള നിലാവിൽ പൂവ് മതിയാവോളം കുളിച്ചു പൂവ് എവിടെയാണ് കളിച്ചത് എവിടെയാണ് കളിച്ചതെന്നാണ് ഈ വരികളിൽ പറയുന്നത് ബാലാതപത്തിൽ വിളയാടിയും എന്താണ് ബാലാതപം എന്ന് വെച്ചാൽ അതിൻ്റെ പ്രത്യേകത എന്താണ് ആ ബാലസൂര്യൻ്റെ ചൂടാണ് ആ ചൂടിന് എന്താ പ്രത്യേകത നട്ടുച്ച നേരത്തെ ചൂട് പോലെയാണോ അല്ല ചൂടാണല്ലേ ആ ചൂടിലാണ് നമ്മുടെ പൂവ് കളിച്ചു വളർന്നത് അപ്പോൾ ഒരു ചോദ്യം ചോദിക്കുന്നു പൂവ് ഒറ്റയ്ക്കാണോ കളിച്ചത് ആണോ അല്ല പൂവ് ആരോടൊപ്പം ആയിരുന്നു കളിച്ചത് ആ നീ ലീല പൂണ്ട് മുട്ടുകളോട് ചേർന്നും ആരോടൊപ്പം ഇളയമൊട്ടുകളോട് ചേർന്ന് പൂവിന് കളിക്കാനായി പൂവിനേക്കാൾ ചെറിയ അതിൻ്റെ ഇളയമൊട്ടുകളാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചിത്രം എന്താണ് നിങ്ങളും നിങ്ങളുടെ വീട്ടിലെ അല്ലെങ്കിൽ പരിസരത്തുള്ള കൊച്ചനുജന്മാരോടും അനുജത്തിമാരോടും ഇളയകുട്ടികളോടും ഒക്കെ ചേർന്ന് കളിച്ചിട്ടില്ലേ പൂവും ഇവിടെ പൂവിൻ്റെ ബാല്യകാലം കഴിച്ചുകൂട്ടിയതും ഇളയമൊട്ടുകളോട് ചേർന്ന് പാൽനിലാവിൽ കുളിച്ചും സൂര്യന്റെ ഇളം വെയിലിൽ കളിച്ചുമൊക്കെയാണ് എത്ര സുന്ദരമായ ചിത്രമല്ലേ കൊച്ചു കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് വെള്ളത്തിൽ വളരെയേറെ നേരം കുളിക്കാനും കളിക്കാനും ഒക്കെ ഇഷ്ടമാണ് അല്ലേ വളരെ സ്വാതന്ത്ര്യത്തോടെ ഇങ്ങനെ നടക്കാനും ഇഷ്ടമാണ് നിങ്ങൾക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നല്ലേ ഇവിടെ പൂവിൻ്റെ ബാല്യകാലത്ത് പൂവിന് നിലാവിൽ മതിയാവോളം കുളിക്കാൻ കഴിഞ്ഞു നിലാവ് എപ്പോഴാണ് രാത്രിയിലാണ് അപ്പോൾ രാത്രിയിൽ പൂവ് വെളിച്ചത്തിൽ ഇങ്ങനെ കുളിക്കുകയാണ് മതിയാവോളം കുളിക്കുകയാണ് അത് കഴിഞ്ഞ് നേരം പുലരുമ്പോഴോ ആ ബാലസൂര്യന്റെ ചൂടിൽ ഇളം വെയിലിൽ പൂവ് നല്ല പോലെ കളിക്കുകയാണ് ഒരു ബുദ്ധിമുട്ടും അറിയുന്നില്ല വളരെ സ്വാതന്ത്ര്യത്തോടെ പൂവിങ്ങനെ കളിക്കുകയാണ് കൂട്ടത്തിൽ കളിക്കാൻ ഇളയ പൂമുട്ടുകളുമുണ്ട് നോക്കൂ പൂവിൻ്റെ ബാല്യകാലത്ത് പൂവിനോടൊപ്പം കളിക്കാൻ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ പൂവ് അതിൻ്റെ ബാല്യകാലം വളരെ സന്തോഷത്തോടെയാണ് കഴിച്ചു കൂട്ടിയത് സൂര്യനും ചന്ദ്രനും ഒക്കെ പൂവിൻ്റെ ആ ബാല്യകാലത്ത് പൂവിനെ പരിപാലിക്കുന്നതിൽ വളരെ ശ്രദ്ധിച്ചിരുന്നു അല്ലേ മുട്ടുകളോട് ചേർന്ന് ബാലസൂര്യൻ്റെ ചൂടിലും പോലുള്ള വെളുത്ത നിലാവിലുമൊക്കെ മതിയാവോളം കളിക്കാനും കുളിക്കാനും പൂവിന് ഭാഗ്യം സിദ്ധിച്ചു ഒരു കൊച്ചുകുട്ടിയുടെ നിഷ്കളങ്കമായ ബാല്യകാലം എല്ലാ സ്വാതന്ത്ര്യങ്ങളും ആവോളം ആസ്വദിച്ചുകൊണ്ട് അതിങ്ങനെ കളിച്ച് നടക്കുകയാണ് അവിടെ ആ വരികൾ ശ്രദ്ധിക്കൂ ബാലത്വം അങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ ഒരു ദിവസത്തേക്കല്ല പൂവിൻ്റെ ഈ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നത് ഓരോ ദിവസവും പൂവ് വളരുന്ന ആ ബാല്യകാല മുഴുവനും ഈ സന്തോഷമൊക്കെ പൂവിന് ലഭിച്ചിരുന്നു ആ നാളിൽ നാളിൽ എന്ന ആ പ്രയോഗത്തിൻ്റെ സവിശേഷത തന്നെ ഒന്ന് ശ്രദ്ധിക്കൂ അപ്പോൾ നിങ്ങളെപ്പോലെ കളിച്ചു നടക്കാനും സഹോദരങ്ങളോടൊക്കെ ചേർന്ന് ഒക്കെ പൂവിന് ഭാഗ്യം സിദ്ധിച്ചു അപ്പോൾ അവിടെ നമുക്ക് ആ സഹോദര സ്നേഹം അതും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് അല്ലേ ശ്ലോകം ഒന്നുകൂടി ശ്രദ്ധിക്കൂ പാലുത്തേഴും പുതുനിലാവിൽ അലം കുളിച്ചും ബാലാതപത്തിൽ വിളയാടിയുമാടലിന്യേ നീ ലീല പൂണ്ടിളയമൊട്ടുകളോടു ചേർന്നു ബാലത്വമങ്ങനെ കഴിച്ചിതു നാളിൽ നാളിൽ ശ്ലോകത്തിന്റെ ആശയമിതാണ് പാല്പോലെയുള്ള പുതനിലാവിൽ മതിയാവോളം കുളിച്ചും ബാലസൂര്യൻ്റെ ചൂടിൽ സന്തോഷത്തോടെ കളിച്ചും ഇളയ മുട്ടുകളോട് ചേർന്ന് കളിച്ചും പൂവ് തൻ്റെ ബാല്യകാലത്ത് കഴിഞ്ഞുകൂടി ആശയം മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ പൂവിൻ്റെ ബാല്യകാല ലീലകൾ എന്തൊക്കെയായിരുന്നു ഒന്ന് എഴുതി നോക്കൂ നിങ്ങളുടെ നോട്ട്ബുക്കിൽ രേഖപ്പെടുത്തൂ ബാല്യകാലത്ത് കളി മാത്രം മതിയോ പിന്നെന്തൊക്കെ വേണം എന്തൊക്കെ വേണം ആ പഠിക്കണം അല്ലേ പുതിയ കാര്യങ്ങൾ അറിയണം അതിനെന്ത് വേണം ആ സ്കൂളിൽ പോകണം ആദ്യമായി സ്കൂളിൽ പോയ ആ അനുഭവം നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ ചിലര് ചിരിച്ചുകൊണ്ടായിരിക്കും പോയത് മറ്റു ചിലർക്ക് സങ്കടമായിരുന്നു കാണും പക്ഷേ സ്കൂളിൽ ചെന്ന് പാട്ടും കഥകളും കവിതകളും ഒക്കെ പഠിച്ച് വളരെ സന്തോഷവാന്മാരായിരുന്നു നിങ്ങൾ അല്ലേ നമ്മുടെ പൂവും വിദ്യാഭ്യാസം തുടങ്ങി പഠനം തുടങ്ങി ആരായിരിക്കും പൂവിനെ പഠിപ്പിച്ചത് എന്തൊക്കെയായിരിക്കും പൂവ് പഠിച്ചത് നമുക്കൊന്ന് നോക്കാം ഈ ശ്ലോകം ഒന്ന് ശ്രദ്ധിക്കൂ മൗനമായി നീ ിരസ്സുമാട്ടിക്കാലും കിളികളോടമായി താരാജാലോടുമുഖ തയാർന്നു പഠിച്ചു രാവിൽ വരികൾ ശ്രദ്ധിച്ചുവല്ലോ ആരിൽ നിന്നായിരുന്നു പൂവ് ഗാനം പഠിച്ചത് ശീലിച്ചു ഗാനം ഇട ശിരസ്സു ശിരസുമാട്ടി കാലത്തെഴും കിളികളോടത മൗനമായി ആരിൽ നിന്നാണ് ആ കിളികളിൽ നിന്നാണ് പഠിച്ചത് എങ്ങനെയുള്ള കിളികളിൽ നിന്ന് കാലത്ത് വന്ന് പാട്ടുപാടുന്ന കിളികളിൽ നിന്നാണ് പൂവ് ഗാനം പഠിച്ചത് കാലത്തെഴുന്നേറ്റ് പാടുന്ന കിളികളിൽ നിന്ന് പഠിക്കാൻ പൂവും അത് രാവിലെ എഴുന്നേറ്റിട്ടുണ്ടാകും അല്ലേ നിങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന കുട്ടികളാണ് അതുപോലെ എങ്ങനെയാണ് പൂവ് പഠിച്ചത് വെറുതെ ഇരുന്ന് പഠിക്കുമായിരുന്നു അല്ല ശീലിച്ചു ഗാനമിട ചേർന്നു ശിരസ്സു മാട്ടി നീ എങ്ങനെയാണ് ആ ശിരസാട്ടിക്കൊണ്ട് വളരെ ആസ്വദിക്കുകയാണ് മൗനമായിരുന്നു കൊണ്ട് വർത്തമാനം പറഞ്ഞുകൊണ്ടാണോ പഠിച്ചത് അല്ല വളരെ മൗനമായിരുന്നു കൊണ്ട് ശിരസാട്ടിക്കൊണ്ട് പൂവ് കണ്ണടച്ചിരുന്ന് കിളികളിൽ നിന്ന് ഗാനം പഠിക്കുകയായിരുന്നു നോക്കൂ എത്ര ശ്രദ്ധയോടെയാണ് പൂവ് പാട്ടുപഠിക്കാനിരിക്കുന്നതെന്ന് പൂവിൻ്റെ മറ്റൊരു ഗുരുനാഥൻ ആരായിരുന്നു ആരായിരുന്നു നക്ഷത്രങ്ങളായിരുന്നു നക്ഷത്രങ്ങളിൽ നിന്ന് പൂവ് എന്താണ് പഠിച്ചത് ഈ ലോകതത്വവുമയേ തെളിവാർന്ന താരാചാരത്തോടുമുഖതയാർന്നു പഠിച്ചു രാവിൽ നക്ഷത്രങ്ങളിൽ നിന്ന് പൂവ് ലോകതത്വം പഠിച്ചു ഇനി നക്ഷത്രങ്ങളിൽ നിന്ന് ലോകതത്വം പഠിച്ചത് എങ്ങനെയാണ് എങ്ങനെയാണ് ആ ഉന്മുഖതയാർന്നു നക്ഷത്രങ്ങളുടെ മുഖത്തേക്ക് നോക്കിയിരുന്നാണ് പഠിച്ചത് നിങ്ങളുടെ ക്ലാസ്സിൽ അധ്യാപകർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ അധ്യാപകരുടെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്നില്ലേ അതുപോലെ ഇവിടെ പൂവ് വളരെ ശ്രദ്ധയോടെ രാത്രിയിലെ തെളിഞ്ഞ നക്ഷത്രക്കൂട്ടങ്ങളെ നോക്കി നിന്നുകൊണ്ട് ലോകതത്വം പഠിച്ചു നോക്കൂ എത്ര മനോഹരമായിട്ടാണ് പൂവിൻ്റെ പഠനം കവി പറയുന്നത് വളരെ ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ കണ്ണടച്ചിരുന്ന് പൂവ് ഗാനം പഠിക്കുന്നു ഗുരുനാഥൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു കൊണ്ട് അതീവ ശ്രദ്ധയോടെ ലോകതത്വം പഠിക്കുന്നു അപ്പോൾ ഒരു ഉത്തമ വിദ്യാർത്ഥിയായി നമുക്ക് പൂവിനെ കണക്കാക്കാം പൂവിൻ്റെ ഗുരുനാഥന്മാർ ആരൊക്കെയായിരുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത് ആ കിളികളും നക്ഷത്രങ്ങളും പൂവിനെ പാട്ടുപഠിപ്പിച്ചത് കിളികളായിരുന്നു എന്തുകൊണ്ടായിരിക്കാം പൂവിനെ പാട്ടുപഠിപ്പിക്കാൻ കിളികളെ ഏൽപ്പിച്ചത് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും നല്ല പാട്ടുകാരാണ് ആരാണ് കിളികളാണ് അപ്പോൾ കാലത്തെഴുന്നേറ്റ് അതിമനോഹരമായി പാടുന്ന കിളികളെ അല്ലാതെ മറ്റാരെയാണ് പൂവിനെ പഠിപ്പിക്കാൻ ഏൽപ്പിക്കുക അപ്പോൾ ഏറ്റവും നല്ല ഗുരുനാഥനെയാണ് പാട്ടുപഠിപ്പിക്കാനായി ഏൽപ്പിച്ചിരിക്കുന്നത് പൂവ് ലോകതത്വം പഠിച്ചത് ആരിൽ നിന്നാണ് നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് തെളിച്ചമേറിയ നക്ഷത്രക്കൂട്ടങ്ങളിൽ നിന്ന് എന്തായിരിക്കാം നക്ഷത്രക്കൂട്ടങ്ങളെ ഈ ചുമതല ഏൽപ്പിക്കാൻ കാര്യം ആ നക്ഷത്രങ്ങൾ എപ്പോഴും തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ ഈ പ്രപഞ്ചമുണ്ടായ കാലം മുതൽ നക്ഷത്രങ്ങൾ ഇങ്ങനെ തിളങ്ങുകയാണ് രാത്രിയും പകലും ഒരുപോലെ നക്ഷത്രങ്ങൾ തിളങ്ങുന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മാത്രമല്ല എൻ്റെ വിദ്യാലയം എന്ന നിങ്ങൾ അഞ്ചാം ക്ലാസ്സിൽ പഠിച്ചൊരു കവിതയുണ്ട് അതിൽ ആകാശവും നക്ഷത്രങ്ങളും എല്ലാം നല്ല ഗുരുനാഥന്മാരാണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പ്രപഞ്ചമുണ്ടായ കാലം മുതൽക്കുള്ള നക്ഷത്രങ്ങൾ ആകാശത്തിന് കീഴിലുള്ള സകല കാര്യങ്ങളും ഈ നക്ഷത്രങ്ങൾ കാണുന്നുണ്ട് ഈ ലോകത്തെക്കുറിച്ച് മുഴുവൻ കാര്യങ്ങളും രാവുന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ മനസ്സിലാക്കുന്ന നക്ഷത്രങ്ങളിൽ നിന്നല്ലാതെ ആരിൽ നിന്നാണ് പൂവുലോകതത്വം പഠിക്കേണ്ടത് അങ്ങനെ നോക്കുമ്പോൾ പ്രകൃതിയിൽ ലഭ്യമാകാവുന്ന ഏറ്റവും മികച്ച ഗുരുക്കന്മാരെയാണ് പൂവിന് പഠനത്തിനായി കൊടുത്തിട്ടുള്ളത് നോക്കൂ ഏറ്റവും മികച്ച ഗുരുക്കന്മാരുടെ കീഴിൽ ഏറ്റവും ശ്രദ്ധയോടെ ഏകാഗ്രതയോടെ പഠനം നടത്തുന്ന പൂവ് കിളികളിൽ നിന്ന് ഗാനം പഠിക്കുന്ന പൂവ് നക്ഷത്രങ്ങളിൽ നിന്ന് ലോകതത്വം പഠിക്കുന്ന പൂവ് എത്ര സുന്ദരമായ വാങ്മയ ചിത്രങ്ങളാണ് കവി നമുക്ക് സമ്മാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ പൂവിന്റെ പഠനം ഒരു ചിത്രം പോലെ തെളിയുന്നുണ്ടാവുമല്ലോ ശ്ലോകം ഒരിക്കൽ കൂടി നമുക്ക് കേട്ടു നോക്കാം നീ ഈ ലോക തത്വു താരാജാലത്തോടുണ്ട് വരികൾ വീണ്ടും കേട്ടല്ലോ നമ്മൾ പറഞ്ഞു വന്ന ആശയം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെയാണെങ്കിൽ വരികളുടെ ആശയം നമുക്കൊന്ന് പറഞ്ഞു നോക്കാം പ്രഭാതത്തിൽ എഴുന്നേറ്റ് പാടുന്ന പക്ഷികളിൽ നിന്നും ശ്രദ്ധയോടെ കണ്ണടച്ച് തലയാട്ടി നിന്ന് പൂവ് ഗാനം പഠിച്ചു തെളിവാർന്ന നക്ഷത്രങ്ങളോട് മുഖം നോക്കി നിന്നുകൊണ്ട് പൂവ് ലോകതത്വവും പഠിച്ചു വരികളുടെ ആശയം മനസ്സിലായല്ലോ പൂവ് തൻ്റെ പഠനത്തിൽ എത്രത്തോളം താല്പര്യത്തോടെയാണ് പങ്കുകൊണ്ടിരുന്നത് അല്ലേ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധാലുവായ ഒരു വിദ്യാർത്ഥിയായിരുന്നു പൂവ് ഈ പ്രസ്താവനയെ സാധൂകരിക്കാൻ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നിങ്ങളൊന്ന് എഴുതി നോക്കൂ അങ്ങനെ പൂവിൻ്റെ ബാല്യകാലം കഴിഞ്ഞു പൂവ് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഏതാണ് ആ കൗമാരത്തിലേക്ക് കടക്കാൻ പോവുകയാണ് കൗമാരത്തിലേക്ക് കടക്കുമ്പോൾ നിങ്ങളിലും ചില മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ വളരെ സന്തോഷകരമായ ചില മാറ്റങ്ങൾ അത്തരം ചില മാറ്റങ്ങൾക്ക് പൂവും വിധേയമാവുകയാണ് കേട്ടോ എന്തൊക്കെയായിരിക്കും പൂവിനുണ്ടായ മാറ്റങ്ങൾ നമുക്കൊന്ന് നോക്കാം ഈ ൊടു വളർന്നഥ നിന്റെ ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വതനം കവിൾ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു പൂവിന്റെ വളർച്ചയുടെ ഏത് ഘട്ടത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ആ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുകയാണ് പോവുക എങ്ങനെയാണ് കൗമാരത്തിലേക്ക് കടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഏതൊക്കെ വരികളുണ്ട് ഉണ്ട് അതില് നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ മുഖത്തിനെന്താ മാറ്റം വന്നേ ഭാവം പകർന്നു വതനം കവിളോ കവിൾ കാന്തിയാർന്നു നോക്കൂ പൂവിന്റെ വളർച്ചയുടെ ഏത് ഘട്ടത്തെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് ആ ബാല്യം കഴിഞ്ഞ് കൗമാരത്തിലേക്ക് കടക്കുകയാണ് പൂവ് എങ്ങനെയാണ് കൗമാരത്തിലേക്ക് കടന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഏതൊക്കെ വരികളുണ്ടതില് നിന്റെ അംഗം ആവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ മുഖത്തിനെന്താ മാറ്റം വന്നേ ഭാവം പകർന്നു വതനം കവിളോ കവിൾ കാന്തിയാർന്നു നോക്കൂ എത്ര സന്തോഷകരമായ ഒരു മാറ്റമാണല്ലേ പൂവിനുണ്ടാകുന്നത് പൂവ് നിങ്ങളെപ്പോലെ കൂടുതൽ സുന്ദരമായി അങ്ങനെയുള്ള പൂവിൽ എന്തു മാറ്റമുണ്ടായി എന്നാണ് കവി പറയുന്നത് പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു പൂവ് കൗമാരത്തിലേക്ക് കടക്കുകയാണെന്ന് പറഞ്ഞു ആ കൗമാരകാലത്ത് എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാകുന്നത് ആ എല്ലാവർക്കും സൗന്ദര്യം വർദ്ധിച്ചു അല്ലേ അങ്ങനെ സൗന്ദര്യം വർദ്ധിക്കുമ്പോൾ എല്ലാവരും ആകർഷിക്കപ്പെടും അല്ലേ ആ കൗമാരകാലത്തിൻ്റെ പ്രത്യേകത അതാണ് ഇവിടെ പൂവിൻ്റെ കൗമാരവും അങ്ങനെ തന്നെയാണ് അംഗങ്ങൾ പുതിയ ഭംഗി കൈവരിച്ചു മുഖത്തിന് പുതിയ ഭാവം വന്നു കവളിന് കാന്തി വന്നു അപ്പോൾ മറ്റുള്ളവരാൽ പൂവ് ആകർഷിക്കപ്പെടുകയാണ് അല്ലേ അപ്പോൾ പൂവിൽ പുതിയ പുഞ്ചിരികൾ വിരിയുകയാണ് പൂവ് വളരെ സന്തോഷവതിയാണ് പൂവിൽ പുഞ്ചിരി നിറയുകയാണ് അപ്പോൾ പൂവിനെ കാണുന്നവരിലോ അവരുടെ മുഖത്തും പുഞ്ചിരി വിരിയുന്നു ആരെ നോക്കിയാണ് അവർ പുഞ്ചിരിക്കുന്നത് ആ പൂവിനെ നോക്കിയാണ് പുഞ്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ കൗമാരത്തിൽ വിടർന്നു വിലസി നിൽക്കുന്ന പൂവ് എല്ലാവരും ആകർഷിക്കപ്പെടുകയാണ് പൂവിനെ കാണുന്ന ഓരോരുത്തരിലും സന്തോഷത്തിൻ്റെ പുഞ്ചിരികൾ വിരിയുകയാണ് അവരെല്ലാം പൂവിനെ നോക്കി സന്തോഷിക്കുകയാണ് നോക്കൂ മനുഷ്യൻ്റെ കൗമാരകാലവും പൂവിൻ്റെ കൗമാരകാലവും തമ്മിൽ എങ്ങനെയാണ് കവി ബന്ധപ്പെടുത്തിയിരിക്കുന്നതെന്ന് കൗമാരത്തിൽ സൗന്ദര്യം വർദ്ധിക്കുന്നു ആകർഷകത്വം അനുഭവപ്പെടുന്നു ഇവിടെ പൂവിൻ്റെയും ഭംഗി വർദ്ധിച്ച് പൂവ് എല്ലാവരും ആകർഷിക്കപ്പെടുന്നു അപ്രകാരം പൂവിൽ പുതിയ പുഞ്ചിരികൾ സഞ്ചരിക്കുകയാണ് പൂവിൻ്റെ മുഖത്ത് കൂടുതൽ തിളക്കമേറുകയാണ് കൗമാരത്തിൽ നിന്ന് പൂവ് ഇനി യൗവനത്തിലേക്ക് പോകും അല്ലേ അപ്പോൾ കൂടുതൽ ശോഭയുള്ളതായി മാറും കൗമാരത്തിൽ നിൽക്കുന്ന പൂവിലും അത് കാണുന്നവരുടെ മനസ്സിലും സന്തോഷമുണ്ടാക്കുന്ന ചിത്രമാണ് കവി നമുക്ക് തരുന്നത് ശ്ലോകം ഒന്നുകൂടി കേട്ടു നോക്കാം ഈ നിന്റെ വളർന്നവിഷ്കരിച്ചു ചില ഭംഗികൾ മോഹനങ്ങൾ ഭാവം പകർന്നു വതനം കവിൾ കാന്തിയാർന്നു പൂവേ അതിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു ഇവരികളുടെ ആശയം നമുക്കൊന്നുകൂടി പറയാം ഇപ്രകാരം വളർന്ന പൂവിൻ്റെ അംഗങ്ങൾക്ക് പുതിയ ഭംഗി വന്നു അത് മനോഹരമായി മുഖത്തിന് പുതിയ ഭാവം വന്നു കവിളിന് കാന്തി വർദ്ധിച്ചു പൂവിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു കൗമാരത്തിലേക്ക് കടന്ന പൂവിൽ പുതിയ പുഞ്ചിരി സഞ്ചരിച്ചു എന്ന് കവി പറഞ്ഞു എന്താണ് പുതിയ പുഞ്ചിരി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ കുറിക്കുക കുട്ടികളെ പൂവിൻ്റെ ശൈശവം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു ബാലലീലകളും വിദ്യാഭ്യാസവും കൗമാരത്തിലേക്കുള്ള കയറ്റവും നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പൂവിൻ്റെ പഠനവും പൂവിൻ്റെ കളിച്ചിരികളുമെല്ലാം ചിത്രങ്ങളിൽ എന്ന പോലെ നമ്മുടെ മുമ്പിൽ കവി വ്യക്തമാക്കിയിട്ടുണ്ട് പുതുനിലാവിൽ കുളിക്കുന്ന പൂവ് ബാലസൂര്യൻ്റെ ചൂടിൽ കളിക്കുന്ന പൂവ് ഇളയമൊട്ടുകളോട് ചേർന്ന് കളിക്കുന്ന പൂവ് ശ്രദ്ധാലുവായിരുന്ന ഗാനം പഠിക്കുന്ന പൂവ് നക്ഷത്രങ്ങളെ നോക്കി നിന്നുകൊണ്ട് ലോകതത്വം പഠിക്കുന്ന പൂവ് ഈ ചിത്രങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്കും എത്തിയിട്ടുണ്ടാവും അല്ലേ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കവിതയിലെ ആശയത്തിനനുസരിച്ച് ചിത്രങ്ങൾ വരച്ചാലോ നിങ്ങൾ വരച്ച ചിത്രങ്ങൾ നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പുകളിൽ അയയ്ക്കുക കവിത നന്നായി വായിക്കുക കവിതയ്ക്ക് ഉചിതമായ ഈണം കണ്ടെത്തുക അത്തരത്തിൽ കണ്ടെത്തിയ ഈണം നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക കൂടുതൽ ചർച്ചകളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം നമസ്കാരം